തൃക്കാക്കരയിൽ യുഡിഎഫിനും കോൺഗ്രസിനുമുള്ള സ്വാധീനവും പി ടി തോമസിന്റെ വിധവ എന്ന നിലയിൽ ഉമയ്ക്ക് കിട്ടിയ സ്വീകാര്യതയുമാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിന് ആക്കം കൂട്ടിയത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ കിട്ടിയതും ഉമയുടെ ഭൂരിപക്ഷം കൂട്ടി. 2020 മത്സരിക്കാത്തതും ബി ജെ പി വോട്ടുകൾ കുറഞ്ഞതും ജോർജ് ജോസഫിന്റെ പരാജയത്തിന് കാരണമായി. പി ടിയുടെ മരണത്തെ തുടർന്ന് മണ്ഡലത്തിലുള്ള വൈകാരിക അന്തരീക്ഷം ഉമയ്ക്ക് തുണയായി. ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ നേടിയ സ്വീകാര്യതയും ഉമയ്ക്കും യു ഡി എഫിനും തിരഞ്ഞെടുപ്പിൽ നേട്ടമായി. മന്ത്രിമാർ സാമുദായികമായി വീട് കയറിയെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തുടർച്ചയായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തതോടെ ഉറങ്ങിക്കിടന്ന യു ഡി എഫ് ക്യാമ്പും ഉണർത്തെഴുന്നേറ്റു. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായിട്ട് പണവും സമയവും ഊർജവും ചെലവഴിച്ചു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിന് അമിതമായ ഒരു പ്രാധാന്യം നൽകി. 99 100 വർദ്ധിപ്പിക്കേണ്ടത് ഇടതുമുന്നണി സർക്കാരിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർ തെറ്റായിട്ട് ധരിക്കുകയും ആ രീതിയിലുള്ള പ്രചരണം നടത്തിച്ചു. അതിന് കൊടുക്കേണ്ട വിലയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 2020 പിന്മാറിയതും തിരഞ്ഞെടുപ്പ് കാലയളവിലുണ്ടായ കേരളയിൽ പ്രതിഷേധങ്ങളും അതിജീവിത വിഷയവും വരെ വോട്ടർമാരെ സ്വാധീനിച്ചെന്ന് വേണം കരുതാൻ. ഒപ്പം സഭയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ ജോയെ അവതരിപ്പിക്കാനുള്ള ശ്രമവും പാളി. അന്ന് ഞങ്ങൾ ചിലർ പറഞ്ഞതാണ് അത് വേണ്ടായിരുന്നു. അതൊക്കെ അവരുദ്ദേശിച്ചോ പാർട്ടി ഉദ്ദേശിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തതും അതുപോലെ പി സി ജോർജിനെ ബി ജെ പി അവിടെ അവതരിപ്പിച്ചതൊക്കെ വിരുദ്ധപരമാണ് ഉണ്ടാക്കിയത്. ജോ ജോസഫിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ ഇങ്ങനെ വിലയിരുത്തപ്പെടുമ്പോൾ തൃക്കാക്കരയിലെ ജനപതി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പാണെന്ന് നിരീക്ഷകരും വിലയിരുത്തുന്നു. ശക്തമായ പോരാട്ടത്തിന്റെ പ്രതീതി നൽകി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുക. സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം കൊയ്ത ഇടതുമുന്നണിക്ക് തൃക്കാക്കരയിൽ ജോയിയുടെ പരാജയം ഒരു ഷോക്കാണ്. ക്യാമറാമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.